ഇന്നലെ ഒരു സ്ത്രീ ഒരു കൺസൾട്ടേഷനെ കാണാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, സാർ 2 മാസം കൊണ്ട് 2 കിലോ കൂടി. ഞാൻ പറഞ്ഞു നല്ല കാര്യം, അല്ല സാർ എനിക്ക് വെയിറ്റ് കുറയ്ക്കണം. എന്നിട്ട് ഞാൻ അവരെ ബോഡി സ്കാൻ ചെയ്തു. ബോഡി സ്കാൻ ചെയ്തപ്പോൾ മുൻപ് കണ്ടതിനേക്കാൾ ഏകദേശം അവരുടെ മസിൽ മാസ് 1.5% കൂടിയിരിക്കുന്നു. നമുക്ക് വേണ്ടത് മസിൽ കൂടണം, ഫാറ്റ് കുറയണം. സംഭവിക്കുന്ന നേരെ തിരിച്ചാണ്. ആളുകളെ ധാരണ വെയിറ്റ് കൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്ന്. വെയിറ്റ് കൂടുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങളെ ഫാറ്റ് കൂടിയ ബുദ്ധിമുട്ടുണ്ടാവും. ആ മസിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്, നമ്മുടെ ഫാറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പ്രോട്ടീൻ പൗഡർ. ഞാൻ അതിനെ കുറിച്ച് കാണിച്ചു തന്നിരുന്നു. എന്നെ പരിചയപ്പെടുത്തി, ഡോക്ടർ രാജൻ തൃശൂർ സ്വദേശി, 20 വർഷം എയർഫോഴ്സിൽ ആയിരുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ തന്നെ മൂർത്തിസാറിന്റെ കൂടെ ചെലവഴിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. ഒരു പക്ഷേ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് അതായിരുന്നു. നിങ്ങൾക്കും RCM കിട്ടിയ വഴികൾ എങ്ങനെയൊക്കെ ആയിരിക്കും? എങ്ങനെ വളരെ ആദർശീയമായിട്ടായിരിക്കും RCM എന്നൊരു സംവിധാനത്തെ നിങ്ങൾ അടുത്തറിയുന്നത്. അപ്പൊ എനിക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ഞങ്ങൾ ഒരുമിച്ച് ഒരേ ഏരിയയിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ യാദൃശ്യമായി പറഞ്ഞപ്പോൾ ഞാൻ അതിന്റെ സീരിയസ്നെസ് പിന്നീട് മനസ്സിലാക്കിയതിലേക്ക് വളരെ ഡീപ്പ് ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങായിരുന്നു. ഏകദേശം 14 വർഷം 4 മാസമായി ഇതിൽ വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നു. ഞാൻ ബേസിക്കലി ഒരു പ്രകൃതി ചികിത്സ, പ്രകൃതി ജീവനം എന്ന മേഖലയിൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. കഴിഞ്ഞ 15 വർഷമായിട്ട് ആ മേഖലയിലുണ്ട്. അതുകൊണ്ട് എനിക്കും ഞാനുമായി അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടായ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു നേട്ടം, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മരുന്നുകളില്ലാത്തൊരു ജീവിതശൈലിയെ പ്രൊമോട്ട് ചെയ്യാൻ സാധിച്ചു. 2018 സർക്കാരിന്റെ കണക്ക്, കേരള സർക്കാരിന്റെ കണക്ക് പറയുന്നത് ഒരു ആവറേജ് മലയാളി കുടുംബം ഒരു മാസം 2600 രൂപ മരുന്നിനും ഡോക്ടർക്കും വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. അതിനെ കഴിഞ്ഞ 15 വർഷമാക്കി 0 ആക്കി നിലനിർത്താൻ എന്റെ ഈ സംവിധാനത്തിലൂടെ എനിക്ക് പറ്റി, എന്റെ കൂടെ വന്ന കുറെ ആളുകൾക്ക് പറ്റി. എന്നെ അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ആണ് RCM. സോ ഐ ആം താങ്ക്ഫുൾ ടു മൂർത്തി സാർ. കാരണം RCM എന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു വിമാന നിർമ്മാണ കമ്പനിയിൽ എയർഫോഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് ഒരു ഏതെങ്കിലും ഒരു വിമാന നിർമ്മാണ കമ്പനിയിലോ അല്ലെങ്കിൽ അതിന്റെ മെയിൻ്റെനൻസ് വർക്കിലോ ഞാൻ ചെറിയൊരു സർക്കിളിൽ കിടന്നിങ്ങനെ കറങ്ങുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ലൈഫ് കുറച്ചുകൂടി വിശാലമായ ഒരു ലോകത്തിലേക്ക് പോയിരിക്കുകയാണ്. നമ്മൾ പറയാറുണ്ട്, എക്സ്പാൻഡ് യുവർ തോട്ട്സ് യു ക്യാൻ എൻലാർജ് യുവർ വേൾഡ്. നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ വികസിപ്പിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം വിശാലമാകുന്നത്, അല്ലെങ്കിൽ ജീവിതം വളരെ ഒരു ഇടുക്കുതൊഴുത്തിൽ ഉള്ള ഒരു അവസ്ഥയാണ്. വട്ടം കറങ്ങി അവസാനം വട്ടത്തിലാവുന്ന ഒരു അവസ്ഥയിലാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. തൃശൂർ സ്വദേശിയാണ് ഞാൻ. RCM ഒരു ഷോപ്പ് കഴിഞ്ഞ 13 വർഷമായിട്ട് വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ നടത്തി വരുന്നു. സൗത്ത് ഇന്ത്യയിലെ 1 of the best ഔട്ട്ലെറ്റ്. ആവറേജ് കഴിഞ്ഞൊരു 4 വർഷത്തിലധികമായിട്ട് 1 ആയി കൂടി ടേൺ ഓവർ ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയൊരു പ്രതിസന്ധി നിലനിന്ന സമയത്തും അത് അല്പം പോലും കുറയാതെ ഉയർന്നു വരികയാണ്. ഇറ്റ് മീൻസ് പീപ്പിൾ ആർ ടേക്കിംഗ് ഇറ്റ് വെരി സീരിയസ്ലി. ആളുകൾ ഈ സംവിധാനത്തെയും ഈ പ്രൊഡക്റ്റുകളെയും വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം RCM പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ടുള്ള ആരോഗ്യം തന്നെയാണ്. കാരണം നമ്മുടെയൊക്കെ ധാരണ മരുന്നുകളും ഡോക്ടർമാരും ആശുപത്രികളും കൂടി നമുക്ക് ആരോഗ്യം നൽകുന്നു എന്നുള്ളതാണ്. അത് പൊതുവായിട്ടൊരു ധാരണയാണ്. ഏകദേശം ഒരു 15 വർഷം മുൻപ് വരെ ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. എത്ര കൂടുതൽ മരുന്നുകൾ കഴിക്കുന്നു, എത്ര കൂടുതൽ ഡോക്ടറെ കാണുന്നു, എത്ര കൂടുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ പോകുന്നു, അത്രമാത്രം ആരോഗ്യം കിട്ടുമെന്ന ഒരു വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ദൈവത്തിൽ പെട്ടെന്ന് ഒരു വഴിത്തിരിവ് വന്നു. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു നൂൽപ്പാലത്തിലൂടെ ഏകദേശം 1 വർഷം എനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. അന്ന് തന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നൊരു മാജിക്കൽ സിസ്റ്റമാണ് RCM. ആ മാജിക്കൽ ആ സിസ്റ്റം ആണ് നാച്ചുറോപ്പതി ആൻഡ് യോഗ. അതിനെ അതിനോടൊപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു സംവിധാനമാണ് RCM. സോ ഐ ആം താങ്ക്ഫുൾ ടു മൂർത്തി സാർ ഫോർ ഇൻട്രൊഡ്യൂസിങ് മീ ടു ദിസ് സച്ച് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഐ ആം താങ്ക്ഫുൾ ടു RCM. ഞാൻ എല്ലാവരോടും നന്ദി പറയണം. കാരണം നമ്മൾക്ക് ആരോഗ്യത്തോടുകൂടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാവരോടും, എല്ലാറ്റിനോടും നന്ദി. പഴയ ഒരു സിനിമാ പാട്ടുണ്ട്, നന്ദി ആരോടും ഞാൻ ചൊല്ലേണ്ടു, എല്ലാവർക്കും നന്ദിയുള്ളവനായിരിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ തനിയെ വരും. അപ്പൊ RCM അറിയാൻ സാധിച്ചത് വലിയൊരു ഞാനൊരു നന്ദി ഞാൻ എല്ലാവർക്കും അറിയിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ പ്രൊമോട്ട് ചെയ്യുന്ന, എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, അവരെ സ്മരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. നമ്മള് ഒരു വല്ലാത്തൊരു പ്രതിസന്ധി, ലോകം ഇതുവരെ കാണാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കഴിഞ്ഞ 16 മാസമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 16-17 മാസമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് എന്ന് ഒരു അന്ത്യമുണ്ടാകുമെന്ന് നമുക്കറിയില്ല. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. കൊറോണയുടെ ലോക്ക്ഡൌൺ വീണ്ടും ഒരു 9 ദിവസം കൂടി നീട്ടി, June 9 വരെ നീട്ടി. അത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ ട്രെയിനിലൊക്കെ ലോങ് ഡിസ്റ്റൻസ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്, ദ ട്രെയിൻ ഈസ് ഇൻഡെഫിനറ്റ്ലി ലേറ്റ്സ്. അനിശ്ചിതമായി ട്രെയിൻ വൈകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിലും ഈ ഒരു പ്രതിസന്ധി അനിശ്ചിതമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ എല്ലാവരും ചോദിക്കുമ്പോൾ, നമ്മൾ ആരെങ്കിലും വിളിച്ചു ചോദിക്കുമ്പോൾ ഹൗ ഈസ് ലൈഫ് ചോദിക്കുമ്പോൾ അവരെന്താ പറയുന്നത്? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് ആരും പറയാറില്ല. ഇനി അബദ്ധവശാൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തി RCM വളരെ സീരിയസ് ആയിട്ട് വന്നൊരു വ്യക്തിയായിരിക്കും.
ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാൻ ആദ്യം വേണ്ടത് നമുക്ക് ഹെൽത്ത് തന്നെയാണ്. ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ദെൻ എവറിത്തിങ് വി ക്യാൻ അച്ചീവ്. അപ്പോ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ എന്ത് വേണം? ഇപ്പൊ നോക്കൂ, കൊറോണ ഇപ്പൊ 19 ഒരുപക്ഷെ അത് 20 വരാം, 21 വരാം, 32 വരാം, അത് വന്നുകൊണ്ടിരിക്കാം. പുതിയ രൂപത്തിനും പുതിയ ഭാവത്തിനും പല വൈറസുകളും രംഗത്ത് വരും. അവരൊക്കെ മനുഷ്യരാശിയെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കും. ആ ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ട കാര്യം നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടുക. അല്ലാണ്ട് നമുക്കതിനെ പൊരുതി ആ വൈറസിനെ തോൽപ്പിക്കൊന്നും വേണ്ട. നമുക്ക് വേണ്ടത് നമ്മൾ ഉയർന്നു നിൽക്കുക. ഒരു പഴഞ്ചൊല്ലുണ്ട്, ചാഞ്ഞ മരത്തിൽ ആർക്ക് വേണമെങ്കിലും ഓടിക്കാറാം. ചാഞ്ഞ മരത്തിൽ ആർക്ക് വേണമെങ്കിലും ഓടിക്കാറാം. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ചാഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഏത് രോഗാണുവും ഏത് വൈറസും ഏത് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് ഓടിക്കയറും. എന്റെ ശരീരത്തിൽ കൊറോണ വൈറസ് ഉണ്ടാകാതിരിക്കാം, പക്ഷേ അത് എന്റെ ശരീരത്തെ ആക്രമിക്കാതിരിക്കണമെങ്കിൽ, എന്നെ കീഴ്പ്പെടുത്താതിരിക്കണമെങ്കിൽ എന്റെ പ്രതിരോധ ശേഷി കൂട്ടണം. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളൂ, കീപ്പ് അവർ ഇമ്മ്യൂണിറ്റി ഹൈ. അപ്പൊ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഇമ്മ്യൂണിറ്റിയുടെ ലക്ഷണം? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുറച്ച് ലക്ഷങ്ങൾ പറഞ്ഞ് നമുക്ക് അതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു 1000 പേര് തികഞ്ഞു. ബാക്കി യൂട്യൂബ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കും അതൊന്ന് ഷെയർ ചെയ്യുക. അവരും കൂടി കാണട്ടെ. കാരണം ആരോഗ്യത്തിന്റെ ഒരു അറിവ് അറിവല്ല, ആരോഗ്യത്തിനെ കുറിച്ച് അറിവ് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ നമുക്ക് വേണ്ട തിരിച്ചറിവാണ്. ആർസിമിന് അത് തന്നെയാണ്. ആർസിമിനെ കുറിച്ച് പലരും പറയുമ്പോൾ അവര് റിപ്ലൈ തരാണ്, ഞാൻ ആർസിമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അത് അറിവ് മാത്രമേ ഉള്ളൂ, പക്ഷെ തിരിച്ചറിവ് എന്തുണ്ടാവും അന്ന് നമ്മുടെ അതിൽ വളർച്ച സ്റ്റാർട്ടാവും. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുണ്ട്, കൂടുതൽ വേണം, കൂടുതൽ വേണം എന്ന് പറയുമ്പോൾ പ്രതിരോധ ശേഷിയുടെ ആദ്യത്തെ ലക്ഷണമാണ് നല്ല ശോധന. നിങ്ങൾ നോക്കുക എന്താണ് ശരിയായ ശോധന. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണത്തിന്റെ ദഹനം നടക്കുന്നു, നമ്മുടെ ബോഡിക്ക് അനാവശ്യമായ സാധനങ്ങൾ അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ശരീരം പുറന്തള്ളുന്നു വിസർജനത്തിലൂടെ. അത് ശരിയായ രീതിയിൽ പുറത്തു പോകണം. നിങ്ങൾ എത്ര കഴിക്കുന്നു അതുപോലെ തന്നെ അത് പുറത്തു പോകും വേണം. ഇത് പുറത്തു പോകുന്നില്ല. മലബന്ധമാണ് പ്രത്യേകിച്ച് മലയാളിയുടെ ദേശീയ രോഗം. എന്തുകൊണ്ടത് വരുന്നത്? നമ്മൾ എപ്പോഴും വേവിച്ച ഭക്ഷണം കഴിക്കും, അതിന് പകരം ഒരു നേരം വേവിക്കാത്ത ഭക്ഷണം കഴിക്കുക. ശരിയായ ശോധന കിട്ടാൻ വേവിക്കാത്ത ഭക്ഷണം, അത് പച്ചയായ പച്ചക്കറികൾ കഴിക്കാം, മുളപ്പിച്ച ധാന്യങ്ങൾ കഴിക്കാം, അതുപോലെ തന്നെ പഴങ്ങൾ കഴിക്കാം. പഴങ്ങളുടെ കൂടെ പച്ചക്കറികൾ കഴിക്കേണ്ട. കഴിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ കുറച്ചൊരു 1.5-2 മണിക്കൂർ ഗ്യാപ്പിൽ കഴിച്ചാൽ മതി. അപ്പോ നല്ല ശോധനയാണ് നല്ല പ്രതിരോധത്തിന്റെ ആദ്യത്തെ ലക്ഷണം. നല്ല ശോധന നിങ്ങൾ സ്വയം ചിന്തിക്കുക. നിങ്ങൾക്ക് ശോധന കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ശോധനയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ് നമ്മുടെ ശരീരത്തിൽ ഫൈബ്രസ് ഫുഡ്. ഈ ഫൈബ്രസ് ഫുഡ് നമ്മൾ നോക്കൂ. നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു ഹോട്ടലിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ അവർ ആദ്യം തരുന്ന ഭക്ഷണം, നമ്മൾ ചോറ് പറഞ്ഞാലും ചപ്പാത്തി പറഞ്ഞാലും വേറെ എന്ത് പറഞ്ഞാലും ആദ്യം തരുന്നത് ഒരു ചെറിയൊരു പ്ലേറ്റിൽ കുറച്ച് 2 കഷ്ണം സവാള അല്ലെങ്കിൽ ഒരു കാരറ്റ് ഒരു കൊക്കുമ്പർ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് കുറച്ച് പച്ചക്കറി തരും. നമ്മൾ എത്ര പേര് പച്ചക്കറി ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കുന്നുണ്ട്? പച്ചയായ പച്ചക്കറി ഒരു 1000-ൽ 1 പോലും ഉണ്ടാവില്ല. പക്ഷെ ആർസിമിൽ വന്ന ആളുകൾ ഇപ്പൊ പതുക്കെ പതുക്കെ ശീലങ്ങൾ മാറ്റുന്നുണ്ട്. കാരണം ഫൈബർ ധാരാളം ഉള്ളിൽ ചെല്ലണം. ഫൈബർ ചെല്ലാനുള്ള ഏക വഴി എന്താണ്? വേവിക്കാത്ത ഭക്ഷണം കഴിക്കുക, പച്ചയായ പച്ചക്കറികൾ കഴിക്കുക, പഴവർഗ്ഗങ്ങൾ കഴിക്കുക, മുളപ്പിച്ച ധാന്യങ്ങൾ കഴിക്കുക, നമ്മുടെ റൈസ് ബ്രാൻ ഓയില് കഴിക്കുക. റൈസ് ബ്രാൻ ഓയില് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, എല്ലാവരും ഉപയോഗിക്കുന്നതായിരിക്കും. നല്ല ശോധന കിട്ടണമെങ്കിൽ എന്ത് വേണം? നന്നായിട്ട് വേവിക്കാത്ത ഭക്ഷണം കഴിക്കുക. ഒപ്പം നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ ഇഷ്ടം പോലെ ഫൈബർ ഉണ്ട്. 2 തരത്തിലെ ഫൈബർ ഉണ്ട്, സൊലുബിൾ ഫൈബർ ആണ് ഇൻസൊലുബിൾ ഫൈബർ. സൊലുബിൾ ഫൈബർ നമ്മുടെ ലിവറിനെ മൊത്തം ക്ലീൻ ചെയ്ത് ഫാറ്റി ലിവറിനെ ഒരു പരിധി വരെ ഇല്ലാണ്ടാക്കും. അപ്പൊ ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് റൈസ് ബ്രാൻ ഓയിൽ തവിടെണ്ണ നല്ലതാണ്. രാവിലെയും കഴിക്കാം, വൈകിട്ടും കഴിക്കാം. രാവിലെ ഭക്ഷണത്തിന് മുൻപ് കഴിച്ചോളൂ, വൈകിട്ട് നിങ്ങൾ സൗകര്യം പോലെ കഴിച്ചോളൂ. അപ്പൊ ഫൈബ്രസ് ഫുഡ് ധാരാളം കഴിക്കുക, അപ്പൊ നല്ല ശോധന കിട്ടും. ശോധന എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശോധന ഉണ്ടെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടെന്ന് അർത്ഥം. നല്ല ശോധന കിട്ടാൻ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടില് വൈദ്യന്മാരുടെ അടുത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവര് എന്ത് അസുഖത്തിന്റെ പേര് പറഞ്ഞാലും അവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, എങ്ങനെയുണ്ട് ശോധന? അപ്പൊ നമ്മൾ പറയും നല്ല ശോധനയുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും വൈദ്യര് പറയും ഞാനൊരു കഷായം തരാം, ഈ കഷായം കഴിച്ച് വയറിളക്കിയിട്ട് 2 ആഴ്ച കഴിഞ്ഞു വരും. ഒരിക്കലും ആ രോഗിക്ക് വൈദ്യരടുത്ത് 2 പോകേണ്ടി വരില്ല. കാരണം ആ കഷായം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ അസുഖങ്ങൾ തനിയെ മാറും. കാരണം ആമാഹി സർവ്വരോഗാണം എന്നാണ് ആയുർവേദം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നല്ല ശോധന കിട്ടാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഫൈബ്രസ് ഫുഡ് ധാരാളം കഴിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 1. തവിടെണ്ണ. 2 നമ്മുടെ അലോവേര ജ്യൂസ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കടകളിലൊക്കെ ഇപ്പോൾ ധാരാളം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ചെറിയൊരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു, പുതിയ മോഡിഫൈഡ് വേർഷൻ വന്നു. ഇത് രാവിലെ ഒരു 30 ml, വൈകിട്ട് ഒരു 30 ml കഴിക്കുക. ഇത് ശോധനയ്ക്ക് മാത്രമല്ല അടി തൊട്ട് മുടി വരെ സർവ്വ അസുഖങ്ങൾക്ക് നല്ലതാണ്. വായ മുതൽ മലദ്വാരം വരെയുള്ള 24 മുതൽ 30 അടി വരെ നീളമുള്ള ഈ ദഹന വ്യൂഹത്തിനെ മൊത്തം അടിച്ച് തുടച്ച് വൃത്തിയാക്കി ക്ലീനാക്കി ഡൈജസ്റ്റീവ് എൻസൈംസിന്റെ ഉത്പാദനം കൃത്യമാക്കി കൊണ്ടുവരാൻ ഇത് സഹായിക്കും.
എങ്ങനെയാ കഴിക്കേണ്ടത്? രാവിലെയും കഴിച്ചോളൂ, വൈകിട്ടും കഴിച്ചോളൂ, ആർക്കും കഴിക്കാം. കുട്ടികൾക്ക് വരെ കഴിക്കാം. മുതിർന്നവരാണെങ്കിൽ 30 ml കഴിക്കാം, കുട്ടികളാണെങ്കിൽ അതിന്റെ പകുതി മതി. തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു 10 ml ധാരാളമാണ്, കഴിച്ചുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അപ്പൊ ഇത് അകത്തും നല്ലതാണ്, പുറത്തും നല്ലതാണ്. എന്തിനു വേണ്ടിയിട്ട്? ശോധനയ്ക്ക് വേണ്ടി ഇത് നല്ലതാണ്. പച്ച നിറമുള്ള ഈ ജ്യൂസ്, അലോവേര ജ്യൂസിന് പച്ച നിറം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബേസിക്കലി എന്തുണ്ട്? ഹരിതകമുണ്ട്. ഹരിതകം ചെടികൾക്ക് ഇലകൾക്ക് വർണ്ണ പച്ച നിറം നൽകുന്ന വർണ്ണ വസ്തുവാണ് ഹരിതകം, അല്ലെങ്കിൽ ക്ലോറോഫില്ല്. ഈ ക്ലോറോഫിൽ ബേസിക്കലി ആന്റി ക്യാൻസറസ് ആണ്. ഇതിൽ ഫുൾ ഓഫ് ഫൈബർ ആണ്, നല്ല ശോധന കിട്ടും. അപ്പൊ ദഹന സംബന്ധമായ 9 അസുഖങ്ങൾ, നെഞ്ചിരിച്ചില്, കുളിച്ചുതകട്ടല്, മലബന്ധം, ഗ്യാസ്ട്രബിള്, അൾസർ, അൾസറേറ്റിക് കൊളിറ്റിസ്, മൂലക്കുരു, ഫിസ്റ്റുല, ഹെർണിയ, ഈ 9 അസുഖങ്ങൾക്കും ഇത് വളരെ ഗുണം ചെയ്യും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കുക, ആരോടും ചോദിക്കേണ്ട. അത് എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല, മൂർത്തി സാറിനെ വിളിക്കേണ്ട, ഒരു ലേഡീസിനെയും വിളിക്കാം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. പക്ഷേ നിങ്ങളുടെ ബോഡി വളരെ കോൾഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് ആസ്മാറ്റിക് കംപ്ലയിന്റ് വല്ലാണ്ടുണ്ടെങ്കിൽ, അത്തരം ആളുകൾക്ക് ഇത് ശരീരത്തിന് ഒരു തണുപ്പ് ഉണ്ടാക്കും. അത്തരം ആളുകൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർ ടൈം ബീങ് അത് ഒഴിവാക്കാം. ഓക്കെ, ഒരു 99% ആളുകൾക്ക് ഇതിന്റെ പോസിറ്റീവ് റിസൾട്ട് ആണ് കിട്ടുന്നത്, അലോവേര ജ്യൂസ്. ഇത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഗുണം, തലയിൽ താരനൊക്കെ പോകാൻ നല്ലത്. വൈറ്റമിൻ ഇ ധാരാളം ഉണ്ട്, കാരണം അലോവേരയിലെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് വൈറ്റമിൻ ഇ. മുടിക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ്. മുഖത്ത് തേച്ചോളൂ, കുളിക്കുന്നതിന് മുഖത്ത് തേച്ചോളൂ, അല്ലെങ്കിൽ ഷേവ് ചെയ്തിട്ട് ഒരു ആഫ്റ്റർ ഷേവ് ആയിട്ട് ഉപയോഗിക്കാം. സ്കിന്നിൽ എന്ത് അലർജിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം, അടി തൊട്ട് മുടി വരെ H to Z എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. സ്കിന്നിൽ ചൊറിച്ചിൽ വരുമ്പോൾ ഈവൻ സൊറിയാസിന് വരെ നല്ലതാണ്. സൊറിയാസിന് രാവിലെ റൈസ് ബ്രാൻ ഓയിൽ നന്നായിട്ട് മേലെ അപ്ലൈ ചെയ്തിട്ട് ഒരു 1 മണിക്കൂർ വെയിൽ, 1.5 മണിക്കൂർ വെയിൽ കൊള്ളില്ല. അതുപോലെ വൈകിട്ട് നമ്മൾ ഇത് തേക്കുക. രാത്രി കിടക്കുന്ന സമയത്ത് നമ്മുടെ മൾട്ടിപർപ്പസ് ക്രീമും അപ്ലൈ ചെയ്യുക. സാധാരണഗതിയിൽ ആദ്യം ഒന്ന് കൂടും, പിന്നെ പതുക്കെ പതുക്കെ കുറയും. അലോവേര ജ്യൂസ് കഴിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരിക്കും. ഇത് വെയിറ്റ് കുറയാൻ വളരെ നല്ലതാണ്. എന്ത് ചെയ്യണം? 1 കഷ്ണം ഇഞ്ചിയും 1 കഷ്ണം കുക്കുംബർ കക്കിരിയും കൂടി അരച്ച് ഇതിൽ ചേർത്ത് രാവിലെയും വൈകിട്ടും കഴിക്കുക. നല്ല രീതിയിലുള്ള വെയിറ്റ് റിഡക്ഷൻ കിട്ടും, ഫാറ്റ് റിഡക്ഷൻ കിട്ടും, ബെല്ലി ഫാറ്റ് ഒക്കെ കുറയ്ക്കാൻ നല്ലതാണ്. അപ്പൊ അലോവേര ജ്യൂസ്, ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് നേരിട്ട് കഴിക്കാൻ പറഞ്ഞു, കുറച്ച് വെള്ളം ചേർത്ത് കഴിക്കുക, അത് കുറച്ചും കൂടി ഗുണം ചെയ്യും. അപ്പോ നല്ല ശോധനയാണ് നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണം. നല്ല ശോധന കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പറയാറുണ്ട്, നേരത്തെ ഒരു വൈദ്യരുടെ കാര്യം ഞാൻ പറഞ്ഞു, വൈദ്യര് ശോധന കുറവാണ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒരു കൂട്ടുണ്ട്. എന്താണത്? ത്രിഫല ചൂർണം, ഒരു ചൂർണം, ത്രിഫല ചൂർണം. എന്താ അതിന്റെ മെയിൻ കണ്ടന്റ്? നെല്ലിക്ക, താനിക്ക, കടുക്ക. നെല്ലിക്ക, താനിക്ക, കടുക്ക, ആ ത്രിഫല ഉൾപ്പെടെ ഏകദേശം 12 ചേരുവകൾ ചേർന്നതാണ് നമ്മുടെ കട പൗഡർ. ഈ പേരിന് ഒരു ഹിന്ദി ചോയയുണ്ട്, നമ്മുടെ പല പ്രൊഡക്റ്റുകളിലെയും പേര് കേട്ട് കഴിഞ്ഞപ്പോ, സബ്ജി മസാല കണ്ടു കഴിഞ്ഞാൽ പല സ്ത്രീകളും എടുക്കില്ല, കാരണം അവർക്ക് സബ്ജി എന്താണെന്ന് അറിയില്ല. പക്ഷെ അത് കറിയിലിട്ട് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് വേറെ ഒന്നിനും ഉണ്ടാവില്ല. അതിന് പകരം ആളുകൾ എന്ത് ചെയ്യും? പുറമേ നിന്ന് മല്ലിപ്പൊടിയും മുളകുപൊടിയും വാങ്ങിച്ച് ഉപയോഗിക്കും. ആ സബ്ജി പൗഡറിന് നമ്മുടെ കേരളത്തിന്റെ രീതിയിൽ ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്ന് എല്ലാവരും വാങ്ങിക്കും. അപ്പൊ പേരുകൾക്കൊക്കെ ഒരു ഹിന്ദി ചോയുണ്ട്, കാരണം നമ്മുടെ കമ്പനി ഒരു നോർത്ത് ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട്, രാജസ്ഥാനിൽ നിന്ന് വന്നതാണ്. ഈ കാട പൗഡറിൽ എന്തുണ്ട്? ഈ പറയുന്ന ഈ ത്രിഫലയുണ്ട്, അതിൽ 12 ചേരുവകളുണ്ട്. അത് ചുക്കുണ്ട്, ചുക്കില്ലാണ്ട് കഷായം ഇല്ല എന്നൊരു ചൊല്ലുണ്ട്. ചുക്ക് സർവ്വരോഗ സംഹാരി, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ചുക്കുണ്ട്, കുരുമുളകുണ്ട്, തുളസി, 36 ഔഷധ ഗുണങ്ങളാണ് തുളസിക്കുള്ളത്. പിന്നെ ഇഞ്ചിപ്പുൽത്തൈലം, ഇഞ്ചിപ്പുൽത്തൈലത്തിന്റെ പ്രത്യേകത, പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടുമ്പുറത്തെ വീടുകളിൽ, ഗ്രാമീണ അന്തരീക്ഷത്തിലൊക്കെ വീടുകളിൽ ചെറിയൊരു പണ്ടുകാലത്ത് ഒരു ഇഞ്ചക്ഷൻ ബോട്ടിൽ ഉണ്ട്, അതിൽ ഇഞ്ചിപ്പുൽത്തൈലം നിറച്ച് വെക്കും. വീട്ടിൽ കുട്ടികൾക്ക് ജലദോഷം വരുമ്പോൾ, കഫക്കെട്ട് വരുമ്പോൾ, തുമ്മൽ വരുമ്പോൾ, മൂക്കൊലിപ്പ് വരുമ്പോൾ, വയറുവേദന വരുമ്പോൾ, ദഹന സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ ഇത് അല്പം കലക്കി കൊടുക്കും. 2 തുള്ളി ഇളം ചൂടുള്ളതിൽ മിക്സ് ചെയ്ത് കൊടുക്കും. ഞാനും പണ്ട് കഴിച്ചതാണ്. അപ്പോൾ ഈ കാട പൗഡറിൽ എന്തുണ്ട്? ഇഞ്ചിപ്പുല്ലിന്റെ എക്സ്ട്രാക്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് നെല്ലിക്ക, താനിക്ക, കറി. അപ്പൊ നല്ല ശോധന, നല്ല ശോധന ചെയ്ത് കഴിച്ചാൽ ആർക്കും വയറിളകൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട, വയറൊന്നും അടഞ്ഞു പോകും, അത് പൊക്കോട്ടെ. ഇനിയുള്ളതാണ് കറുവപ്പട്ട. ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഇതിലും നല്ല ഒരു ആന്റി ഓക്സിഡന്റ് വേറെ ഇല്ല. ബ്ലഡ് പ്യൂരിഫിക്കേഷൻ രക്തശുദ്ധീകരണത്തിന് ഏറ്റവും നല്ലതാണ്. പിന്നെയുള്ളത് ഗ്രാമ്പു, കാരുപ്പ്. കാരുപ്പിന്റെ പ്രത്യേകത, ചില ആളുകൾ കാരുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് സോൾട്ട്, ചില ആളുകൾക്ക് വിശപ്പും ദാഹവും ഒക്കെ വളരെ കുറവായിരിക്കും. ഭക്ഷണം വിശക്കാണ്ട് ആണ് ആളുകൾ പലരും ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ വിശപ്പില്ലാത്തൊരവസ്ഥയില് ഇത് നല്ല വിശപ്പുണ്ടാക്കാൻ സഹായിക്കും. കാരണം അതിൽ കാരുപ്പ് ചേർത്തിട്ടുണ്ട്, ബ്ലാക്ക് സോൾട്ട്. അതുകൊണ്ട് പല ആളുകളും പറയാറുണ്ട് നമ്മുടെ പ്രൊഡക്റ്റിലൊക്കെ ഉപ്പ് കൂടുതലാണ്. ചില പ്രൊഡക്റ്റുകൾ ഉപ്പുണ്ട്, നോ ഡൗട്ട്, അതൊരു പ്രിസർവേറ്റീവ്സ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിലുള്ളത് കാരുപ്പാണ്. ഈ കാരുപ്പിന്റെ പ്രത്യേകത, ഫ്ലാറ്റുലൻസ് അല്ലെങ്കിൽ വയറ് സ്തംഭിച്ചു പോകുന്ന ഒരവസ്ഥ, അതിനെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും. പിന്നെ വരുന്നതാണ് മഞ്ഞൾ. മഞ്ഞൾ ഏറ്റവും നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ക്യാൻസറസ് ആണ്, നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇൻഫ്ലമേഷനും മാറ്റാൻ സഹായിക്കുന്നതാണ്. പ്ലസ് ഇരട്ടി മധുരം,
ഇരട്ടിമധുരം നമുക്കറിയാം ഗായകന്മാരൊക്കെ സ്ഥിരമായിട്ട് ഇരട്ടിമധുരം അതിന്റെ അതിന്റെ വെള്ളം ആയിട്ട് വെള്ളം തിളപ്പിച്ചു കുടിക്കും, സ്ഥിരമായിട്ട് ഉപയോഗിക്കും. കാരണം തൊണ്ടയ്ക്കുള്ള എന്ത് പ്രശ്നങ്ങളും നമ്മളെ അലട്ടുന്നതാണ്. പ്രത്യേകിച്ച് അവരെ കൂടുതൽ അലട്ടും. നമുക്ക് തൊണ്ടയ്ക്ക് വരുന്ന പ്രശ്നം ഏറ്റവും പ്രധാനപ്പെട്ട ചുമ അല്ലെങ്കിൽ കഫക്കെട്ടി പ്രശ്നങ്ങൾ, അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ 12 ചേരുവകൾ ചേർത്ത ഈ ഒരു കാടാ പൗഡർ. നമുക്ക് വെള്ളം വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം അതിന് കൂടെ നിങ്ങൾ കുറച്ച് കാര്യം കൂടി ആഡ് ചെയ്യാം. കുറച്ച് എക്സ്ട്രാ വേണമെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം, കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, നമ്മുടെ ഒരു ചായ മസാലയുണ്ട് ഇതിന്റെ കണ്ടന്റ് ഞാൻ പിന്നീട് പറയും, ഇതും കുറച്ച് ആഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വെള്ളം തിളപ്പിച്ച് നന്നായിട്ട് അരിച്ചെടുത്ത് സഹിക്കാൻ പറ്റുന്ന ചൂടോടുകൂടി നിങ്ങൾ രണ്ടു നേരം കഴിച്ചോളൂ. ഒരുവിധം അസുഖങ്ങൾ മൊത്തം മാറും, 8 സെറ്റ്. കാരണം ഞാൻ ഈ പറയുന്ന 12 ചേരുവകൾ കൊണ്ട് മാറ്റാൻ പറ്റാത്ത ഒരു അസുഖം ഇന്ന് നമുക്കില്ല. പ്രത്യേകിച്ച് കൊറോണയുടെ വൈറസ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന തൊണ്ടയിലാണെങ്കിൽ ആ തൊണ്ടയെ ക്ലീൻ ചെയ്യാൻ ശുദ്ധീകരിക്കാൻ വേണ്ടതൊക്കെ ഇതിലുണ്ട്. ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ വയസ്സായ അമ്മമാര് അമ്മൂമ്മമാര് വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പൗഡർ, ഇതെല്ലാം കൂടി ചേർത്ത് അവർ പൊടിച്ചു വെക്കും. പക്ഷെ ഇവിടെ നമുക്ക് RCM അത്രയും കെയർ എടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പരിതസ്ഥിതി വരുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല, അത്തരം മനോഹരമായ ഒരു ഉൽപ്പന്നം നമുക്ക് തന്നിരിക്കുകയാണ്. ഇത് വന്ന് കുറെ കാലം ആരും അറിയാതെ കടയിൽ ഇരുന്നു, പക്ഷെ ഇപ്പൊ നല്ല മൂവ്മെന്റ് ഉണ്ട്. കാരണം ഇതിനെ കുറിച്ചുള്ള കുറച്ച് ക്ലാസ്സുകളൊക്കെ കൊടുത്തപ്പോൾ വണ്ടർഫുൾ ആയുള്ള റിസൾട്ട്. അപ്പോ നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണം, നല്ല പ്രതിരോധ ശേഷിയുടെ ലക്ഷണം, നല്ല ശോധനയാണെങ്കിൽ നല്ല ശോധന കിട്ടാൻ ഇത് ഏറ്റവും നല്ലതാണ്. ഓക്കെ, കാടാ പൗഡർ. അപ്പൊ ഇരട്ടിമധുരത്തിന്റെ പ്രത്യേകത തൊണ്ടയ്ക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ്. സോ എനിബഡി ഓർ എവരിബഡി ക്യാൻ ടേക്ക് ഇറ്റ്. കുട്ടികൾക്ക് ഉപയോഗിക്കാം, പക്ഷെ ക്വാണ്ടിറ്റി കുറച്ച് കൊടുത്താൽ മതി. മുതിർന്നവർക്ക് ഉപയോഗിക്കാം, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. 2-3 തവണ നിങ്ങളുടെ രോഗത്തിന്റെ സിവിയറിറ്റി അനുസരിച്ച് ഉപയോഗിച്ചോളൂ. ചെറുതായിട്ട് ഇങ്ങനെ ജലദോഷം വരുന്നതിന് മുമ്പുണ്ടാകുന്ന തൊണ്ടവേനയൊക്കെ വരുമ്പോൾ 2-3 തവണ അത് തിളപ്പിച്ച് വെള്ളം കുടിച്ചോളൂ. അപ്പോൾ ശോധന വളരെ പ്രധാനപ്പെട്ട. അപ്പൊ നിങ്ങൾ സ്വയം ചോദിക്കുക, എന്റെ ശോധന എന്റെ മോഷൻ കറക്റ്റ് ആണോ? എന്നെ വിളിക്കുന്ന 100 കണക്കിന് പേഷ്യൻസിനോട് ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കാത്ത ഒറ്റ പേഷ്യൻസ് ഉണ്ടാവില്ല. അത് വിളിച്ചവർക്കാരും വിളിച്ച പല ആളുകളും ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് ശോധന? ശോധന ശരിയല്ലെങ്കിൽ സർവ്വരോഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വരും. അതുകൊണ്ടാണ് ആയുർവേദം പറയുന്നത് ആമാഹി സർവ്വരോഗാണ്, ആമാശയമാണ് സർവ്വരോഗങ്ങളുടെയും ഹേതു. അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ ഫൈബർ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആണ് പ്രോട്ടീൻ പൗഡർ. നമുക്ക് 4 തരത്തിലുള്ള പ്രോട്ടീൻ പൗഡറുകൾ ഉണ്ട്. അത് സോയാ പ്രോട്ടീൻ ഉണ്ട്, ആണുങ്ങൾക്കുള്ള കൊക്കോ ഡോയ് പാക്ക് ഉണ്ട്, സ്ത്രീകൾക്കുള്ള സ്ട്രോബെറി ഡോയ് പാക്ക് ഉണ്ട്, കുട്ടികൾക്കുള്ള ന്യൂട്രിചാർജ് കിറ്റ്സ് ഉണ്ട്, പ്ലസ് ഗർഭിണികൾക്ക് മുലയൂട്ടുന്ന അമ്മമാർക്ക് പ്രത്യേകിച്ച് കഴിക്കാൻ പറ്റുന്ന, ക്യാൻസർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന കേസർ പിസ്ത പ്രോഡക്റ്റ് ഉണ്ട്. അതിൽ ധാരാളം ഫൈബർ ഉണ്ട്. ഈ ഫൈബർ നന്നായിട്ട് ഉള്ളിൽ ചെല്ലുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതാ നമ്മുടെ കയ്യിലുണ്ട് കൊക്കോ പ്രോഡക്റ്റ്. ഇതിൽ 15-20 ഗ്രാമിന്റെ ചെറിയ സാഷയാണ്. ഇതിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് 74% പ്രോട്ടീനും ബാക്കി 26% ഫൈബറും ആണ്. അപ്പൊ ഈ ഫൈബർ ധാരാളം ഉള്ളിൽ ചെല്ലുമ്പോൾ നല്ല ശോധന കിട്ടും. ഇന്റേണൽ ആയിട്ടുണ്ടാകുന്ന ഇൻഫ്ലമേഷന്റെ, അതായത് ആന്തരികമായിട്ടുണ്ടാകുന്ന നീർക്കെട്ടിന്റെ ഒരു 90% കാരണം ലോ പ്രോട്ടീനാണ്. നിങ്ങൾക്ക് നല്ല ശോധന ഇല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം നല്ല രീതിയിലുള്ള പ്രോട്ടീൻ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ പ്രോട്ടീൻ പൗഡർ കഴിച്ച് 2 ഗുണമുണ്ട്, പ്രോട്ടീനും കിട്ടും, ഒപ്പം എന്ത് കിട്ടും, ഫൈബറും കിട്ടും. അപ്പോൾ ഇതൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇമ്മ്യൂണിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് നല്ല ശോധന. നിങ്ങളോട് ചോദിക്കുക, 8 ലക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത്, ഈ 8 ലക്ഷണങ്ങൾ എന്തൊക്കെ നിങ്ങൾക്കുണ്ട്, പിന്നെ ആ 8 ലക്ഷണങ്ങളിൽ 8 നിങ്ങൾക്ക് മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നോ പ്രോബ്ലം, ഒരു അസുഖങ്ങളും നിങ്ങളെ ബാധിക്കില്ല. ഞാൻ പറഞ്ഞു ചാഞ്ഞ മരത്തിൽ ആർക്ക് വേണമെങ്കിലും ഓടിക്കാറാം. ഇനി വൈറസുകളും ബാക്ടീരിയകളും ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്, ഇനിയും വരും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം RCM പ്രൊഡക്റ്റുകൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്കും കൊറോണ സീരിയസ് ആയിട്ട് ബാധിച്ചില്ല. ഇനി വന്നെങ്കിൽ തന്നെ ജസ്റ്റ് ഒരു മൈൽഡ് ആയിട്ടുള്ള മൈൽഡ് അറ്റാക്കിലൂടെ അങ്ങ് കഴിഞ്ഞു പോകുകയും ചിലപ്പോൾ ചെറുതായിട്ടൊരു ബോഡി പെയിൻ ഉണ്ടോ, ചിലപ്പോൾ ചെറുതായിട്ടൊരു പനിയുണ്ടോ. പക്ഷേ അതല്ലാത്ത ആളുകൾ നമുക്കിഷ്ടംപോലെ അനുഭവങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ ലക്ഷണം, നല്ല ശോധന, നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണം, നല്ല പ്രതിരോധ ശേഷിയുടെ ലക്ഷണം. 2-ാമത്തെ ലക്ഷണമാണ് യു ആർ ഏബിൾ ടു മെയിൻറ്റെയിൻ യുവർ വെയിറ്റ്. ഈ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? കാരണം നമ്മൾ എന്താണ്, ഭക്ഷണം അങ്ങനെ ഇഷ്ടംപോലെ കഴിക്കും. എത്ര ഭക്ഷണം കഴിച്ചാലും നമുക്ക് മതിയായില്ല എന്നുള്ള തോന്നലുണ്ടാകും. എന്തുകൊണ്ട്? നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട്. അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് അങ്ങ് കുറയ്ക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു രീതി നമ്മൾ പഴയ ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്. നമ്മൾ ചോറ് പാത്രത്തില് പ്ലേറ്റില് ചോറ് വിളമ്പി കഴിഞ്ഞാൽ 1/3 ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി. വേവിച്ച ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക, വേവിക്കാത്ത ഭക്ഷണത്തിന്റെ അളവ് കൂട്ടുക, 1/3 വേവിക്കാത്ത പച്ചക്കറികൾ ഉൾപ്പെടുത്തുക, 1/3 വേവിച്ച പച്ചക്കറികൾ അതായത് കറി അല്ലെങ്കിൽ സബ്ജിയുടെ രൂപത്തിൽ ഉൾപ്പെടുത്തുക. ഈ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് കൂടില്ല. കാരണം ഫൈബർ ഫുഡ് നമ്മൾ ധാരാളം കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കും. നാരുകളുടെ ഭക്ഷണത്തിന് 3 ഗുണങ്ങളുണ്ട്. 1, ഫാറ്റ് കുറയ്ക്കും. 2, ദഹനം നന്നാക്കും. 3, നമ്മുടെ രക്തത്തിനെ അത് ക്ഷാരഗുണത്തിലോട്ട് കൊണ്ടുവരും. ഇൻ ടേൺ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും.
അപ്പോ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ ഒരു ലക്ഷണമാണ്. നിങ്ങൾക്ക് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വെയിറ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ് ഇമ്മ്യൂണിറ്റി. ഇനി നമ്മളൊരു വെയിറ്റ് കൂടുകയാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഒരു കൊച്ചു പ്രൊഡക്റ്റ്, ഒരു കുഞ്ഞൻ പ്രൊഡക്റ്റ് ഉണ്ട്, ദാറ്റ്സ് കോൾഡ് ഗുഡ് സിപ്പ്. ഇതും ഇമ്മ്യൂണിറ്റി കൂട്ടാൻ നല്ലതാണ്. നമ്മൾ പൊതുവെ പറയുന്നത് ഇമ്മ്യൂണിറ്റി കൂട്ടാന്നാണ്, പക്ഷേ ഇത് ഇമ്മ്യൂണിറ്റി കൂടുന്നതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഫാറ്റ് റിഡക്ഷൻ. ഒരു മാസം കൊണ്ട് 3 കിലോ കുറഞ്ഞ ഒരു ലേഡി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചു, അവര് നോട്ടിച്ചാറ് സ്ലിം ആൻഡ് ഫിറ്റ് ഒന്നും കഴിച്ചിട്ടില്ല, ഈ പറയുന്ന കൊച്ചു പ്രൊഡക്റ്റ് വെറും 20 രൂപ മാത്രം വില വരുന്ന ഈ ഒരു കൊച്ചു പ്രൊഡക്റ്റ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, ഇതിൽ നിന്ന് അവർക്ക് ഒരു മാസം കൊണ്ട് 3 കിലോ. നോക്കൂ, എല്ലാവർക്കും അതുപോലെ കുറയണമെന്നില്ല. ഇതിലുള്ള ഗുഡ് സിപ്പിൽ 15 ഇൻഗ്രീഡിയന്റ് ഉണ്ട്. ഈ കൊച്ചു പാക്കറ്റിൽ വെറും 20 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന, 16 രൂപ DPയില് കിട്ടുന്ന 11 ബിസിനസ് വോള്യൂം ഉള്ള ഈ ഗുഡ് സിപ്പിൽ ഇറ്റ് ഈസ് എക്സലന്റ് ഗുഡ് ഫോർ ഇംപ്രൂവിങ് അവർ ഇമ്മ്യൂണിറ്റി. നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാൻ ഏറ്റവും നല്ലതാണ്. അതിന് പുറമെ ഇതിൽ എന്തുണ്ട്? നെല്ലിക്കയുണ്ട്. നെല്ലിക്ക അറിയപ്പെടുന്ന വൈറ്റമിൻ സി ടാബ്ലറ്റ് എന്നാണ്. പിന്നെയുണ്ട് തുളസിയുണ്ട്, കറ്റാർവാടി ഉണ്ട്, പുതിന. ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പുതിന നല്ലതാണ്. പിന്നെ ചെറുനാരങ്ങ, എ സോഴ്സ് ഓഫ് റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി, ഇമ്മ്യൂണിറ്റിയെ കൂട്ടാൻ നല്ലതാണ്. പിന്നെ കുരുമുളകുണ്ട്, തിപ്പലി. നമ്മൾ ഈ തൊണ്ടയ്ക്ക് എന്ത് പ്രശ്നം വരുമ്പോഴും ചുമയൊക്കെ വരുന്ന സമയത്ത് തിപ്പലി ഉണക്കി വറുത്ത് പൊടിച്ച് അതിൽ ശർക്കര ഒക്കെ ചേർത്ത് പണ്ട് കാലത്തൊക്കെ വീടുകളിൽ അമ്മമാർ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ഇപ്പൊ ചുമ വന്നാൽ നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് കസറപ്പ് വാങ്ങിച്ചു കൊടുക്കും. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. തിപ്പലി പിന്നെ പ്ലസ് കാരുപ്പ് പ്ലസ് ജീരകം. നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ചെറുതായിട്ട് എപ്പോഴെങ്കിലും ചുമ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ചെയ്യുന്നത് നമ്മൾ അടുക്കളയിൽ പോയിട്ട് ജീരകത്തിന്റെ പാത്രം 2 മണി എടുത്ത് അടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് അതിങ്ങനെ കഴിക്കും. നമുക്കിപ്പോൾ ഒരു അടിപൊളി ജീരകം വന്നിട്ടുണ്ട് അല്ലേ? ആ ജീരകം കഴിച്ചപ്പോഴാണ് ഇതുവരെ കഴിച്ചിരുന്നത് മുഴുവൻ ജീരകത്തിന്റെ ഡെഡ് ബോഡി ആയിരുന്നു എന്നുള്ള ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത്. എന്ത് ടേസ്റ്റ് ആണ് അതിന്! അതിന്റെ 2 മണി നമ്മൾ കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു സ്മെല്ല്, അതിന്റെ ഒരു അരോമ നമുക്ക് അറിയാൻ പറ്റും. അതിൽ ജീരകമുണ്ട്. പിന്നെ സിങ്ക്, സിങ്ക് മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ഉള്ളതാണ്. അത് മുടി കൊഴിച്ചില്ല, നമ്മുടെ ശരീരത്തിലെ കംപ്ലീറ്റ് ന്യൂറോ ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യുന്നതാണ് സിങ്ക്. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി, മെന്റൽ ആക്ടിവിറ്റീസ് എല്ലാം വളരെ ഫാസ്റ്റ് ആക്കാൻ ഒരു കുട്ടിയെ സഹായിക്കുന്നത് സിങ്കാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അമിതമായ മുടികൊഴിച്ചിലിന്റെ ഏകദേശം 16 കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം സിങ്കിന്റെ കുറവാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സിങ്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് വൈറ്റിൽ, അതായത് ഫെർട്ടിലിറ്റി, മെയിൽ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ അത് കൂട്ടാൻ, പ്രത്യേകിച്ച് ബീജാണുക്കളുടെ എണ്ണം കൂട്ടാൻ, ചലനശേഷി കൂട്ടാൻ ഒക്കെ സിങ്ക് അഡീഷണൽ ബെനിഫിറ്റ് നൽകുന്നതാണ്. ആ സിങ്ക് ഇതിലുണ്ട്. പ്ലസ് വൈറ്റമിൻ സി ഡയറക്ട്ലി നമുക്ക് അബ്സോർബ് ചെയ്യാവുന്ന രീതിയിൽ, പിന്നെ പ്ലസ് വൈറ്റമിൻ D3 ഉണ്ട്. വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉള്ള സ്ത്രീകളാണ് നമ്മുടെ നാട്ടിൽ 90% പേരും. ആരുടെ വൈറ്റമിൻ D3 നോക്കിയാലും അത് കുറവായിരിക്കും. അപ്പൊ ആ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉള്ളവർക്ക് നമുക്ക് ഇത് കൊടുക്കാം. പ്ലസ് വൈറ്റമിൻ B12 മൾട്ടിപ്പിൾ ഫംഗ്ഷനുള്ള ഇത്രമാത്രം ഏകദേശം 15 ചേരുവകൾ ഈ പറഞ്ഞ കുട്ടിസിപ്പിൽ അടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത്? ഒരുല്ലാത്ത ചൂടുവെള്ളത്തിലോ ഒരുല്ലാത്ത പച്ചവെള്ളത്തിലോ നമ്മൾ 1-2 തവണ 2 നേരം കഴിച്ചോളൂ. ഇമ്മ്യൂണിറ്റിയും കൂടും, വെയിറ്റും കുറയും. ഇത്തരത്തിലുള്ള കണ്ടന്റുകൾക്ക് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളും ഇല്ല. എന്നോട് നമ്മുടെ പ്രൊഡക്റ്റിലൊക്കെ ആവശ്യപ്പെടുന്ന പല പേഷ്യൻസും ചോദിക്കാറുണ്ട്, സാർ ഇത് കഴിച്ചാൽ വല്ല ആരോഗ്യ വല്ല സൈഡ് എഫക്റ്റും ഉണ്ടോ? കാരണം അവർ സൈഡ് എഫക്റ്റിന്റെ കാര്യം മാത്രമേ കേട്ടിട്ടുള്ളൂ. ഞാൻ പറയാറുണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പൊ അവർ ചോദിക്കും അതെന്താ സംഗതി? ഞാൻ പറയും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. കാരണം ഇന്ന് വരെ ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു സൈഡ് എഫക്റ്റിനെ കുറിച്ച് അവർ കേട്ടിട്ടില്ല. നമ്മുടെ പ്രൊഡക്റ്റിലെ പ്രത്യേകത ഇതാണ്, ഇമ്മ്യൂണിറ്റിയും കൂടും, നമുക്ക് വെയിറ്റും കുറയ്ക്കാൻ പറ്റും. വെയിറ്റ് പൊതുവെ നമ്മുടെ പ്രോട്ടീൻ പൗഡറുകൾ, പ്രോട്ടീൻ, സോയാ പ്രോട്ടീൻ ഒക്കെ ബേസിക്കലി വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ്. റെഗുലർ ആയിട്ട് പ്രോട്ടീൻ കഴിക്കുന്ന ആളുകൾ ചിലവർ എന്നോട് പറയുന്നത്, സാർ എന്റെ വെയിറ്റ് കൂടി. ഇന്നലെ ഒരു സ്ത്രീ ഒരു കൺസൾട്ടേഷനെ കാണാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, സാർ 2 കൊണ്ട് 2 കിലോ കൂടി. ഞാൻ പറഞ്ഞു നല്ല കാര്യം. അല്ല സാർ എനിക്ക് വെയിറ്റ് കുറയ്ക്കണം. എന്നിട്ട് ഞാൻ അവരെ ബോഡി സ്കാൻ ചെയ്തു. ബോഡി സ്കാൻ ചെയ്തപ്പോൾ മുൻപ് കണ്ടതിനേക്കാൾ ഏകദേശം അവരുടെ മസിൽ മാസ് 1.5% കൂടിയിരിക്കുന്നു. നമുക്ക് വേണ്ടത് മസിൽ കൂടണം, ഫാറ്റ് കുറയണം. സംഭവിക്കുന്ന നേരെ തിരിച്ചാണ്. ആളുകളുടെ ധാരണ വെയിറ്റ് കൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്ന്. വെയിറ്റ് കൂടുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങളുടെ ഫാറ്റ് കൂടിയ ബുദ്ധിമുട്ടുണ്ടാവും. ആ മസിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്, നമ്മുടെ ഫാറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പ്രോട്ടീൻ പൗഡർ. ഞാൻ അതിനെക്കുറിച്ച് കാണിച്ചു തന്നിരുന്നു പലതരത്തിലുള്ള പ്രോട്ടീൻ പൗഡറുകൾ നമുക്കുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായ ക്ലാസ്സുകൾ നമ്മുടെ സുരേഷ് സാർ എടുക്കുന്നുണ്ട്, നിങ്ങൾ കേട്ടോളൂ. അതിനെക്കുറിച്ച് യൂട്യൂബിൽ ഇഷ്ടം പോലെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ മസില് ഇമ്പ്രൂവ് ആവാനും അതുപോലെ നമ്മുടെ ഫാറ്റ് കുറയ്ക്കാനും എപ്പോഴും നല്ലതാണ് പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീനേഷ്യസ് ഫുഡ് ഇതൊക്കെ കഴിച്ചോളൂ. ഇതിന് പുറമെ നിങ്ങൾക്ക് വീട്ടിൽ എല്ലാ ദിവസവും ചെറുപയർ മുളപ്പിച്ച് കഴിക്കാം, നിലക്കടല മുളപ്പിച്ച് കഴിക്കാം, ബദാം മുളപ്പിച്ച് കഴിക്കാം, വണ്ടർഫുൾ റിസൾട്ട് കിട്ടും. ഇതിലൊക്കെ ഇഷ്ടം പോലെ നാച്ചുറൽ ആയിട്ടുള്ള, കാരണം മുളപ്പിക്കുന്ന സമയത്ത് ഒരു ധാന്യത്തിൽ അതിലുള്ള പോഷകങ്ങളുടെ 100 മടങ്ങ് പോഷകങ്ങളുടെ അളവ് വർദ്ധിക്കും. അത് ആക്ച്വലി നമുക്ക് കിട്ടുന്നതിന്റെ 100 മടങ്ങ് വർദ്ധിക്കും. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് നാട്ടുപുറത്തെ വൈദ്യന്മാര് സജസ്റ്റ് ചെയ്യുന്നത് നവധാന്യങ്ങൾ 41 ദിവസം മുളപ്പിച്ച് കഴിക്കാൻ പറയും. കുറച്ച് ഭക്ഷണ ക്രമീകരണം കൂടി വരുത്താൻ പറയും. ഈ 41 ദിവസം കൊണ്ട് അവർക്ക് ആ ലേഡിക്ക് കൺസീവ് ആവാനുള്ള എല്ലാ ബെനിഫിറ്റുകളും ഈ ഒരു ഭക്ഷണക്രമത്തിലൂടെ കിട്ടും. അപ്പൊ ഭക്ഷണമാണ് മരുന്ന്, ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. RCM എപ്പോഴും പറയുന്നത് യുവർ ഫുഡ് ഈസ് യുവർ മെഡിസിൻ. ഇത് തന്നെയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റസും പറഞ്ഞത്. അപ്പോ നമ്മുടെ വെയിറ്റ് കൂടി
നമ്മൾ നമ്മളെ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ വന്നു എന്ന് കരുതുക. അത് വരാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പൊതുവെ ആളുകൾ പറയാറുണ്ട്, ഞാൻ നോൺ വെജ് കഴിക്കില്ല, എണ്ണപ്പലഹാരം ഞങ്ങൾ വീട്ടിൽ കയറ്റില്ല, പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് തടിച്ചു വരുന്നു. ഓഫ്കോഴ്സ് ചില അസുഖങ്ങൾ വരുമ്പോൾ തടി കൂടും. ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുന്ന ചില ട്രീറ്റ്മെന്റുകൾ കഴിയുമ്പോൾ ചില ആളുകൾക്ക് എല്ലാവർക്കും ഇല്ല തടി കൂടാറുണ്ട്. ഗർഭിണി പ്രസവത്തിന് ശേഷം രണ്ടോ മൂന്നോ തവണ ഓപ്പറേഷൻ നടത്തി, അതായത് സിസേറിയൻ കഴിഞ്ഞ സ്ത്രീകൾക്ക് തടി കൂടാറുണ്ട്. തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഹൈപ്പോതൈറോയിഡിസമുള്ള കേസുകളിൽ ഒരു ഗ്രോത്ത് ഹോർമോണിന്റെ ചില വേരിയേഷൻസ് ഒക്കെ വന്നതുകൊണ്ട് തടി കൂടാറുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലാണ്ടും തടി കൂടുന്നതിന്റെ കാരണം നമ്മൾ ഭക്ഷണം ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട്. കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിന് വേണ്ടത് ഒരു ആവറേജ് ഇന്നത്തെ കാലഘട്ടത്തിൽ 1500 മുതൽ 1800 വരെ കാലറി മതി. പക്ഷെ കഴിക്കുന്ന ഭക്ഷണത്തിൽ 2500-3000 കാലറി ഊർജ്ജമുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ ശരീരം എന്താ ചെയ്യുക, ഈ ഊർജ്ജത്തെ ഈ കാലറിയെ ശരീരം കൺവെർട്ട് ചെയ്ത് ഫാറ്റാക്കി സൂക്ഷിക്കും. ഓരോ 9 കാലറി ഊർജ്ജവും 1 ഗ്രാം ഫാറ്റാക്കി ശരീരം ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ആലോചിച്ച് നോക്കുക, 1500 കാലറി വേണ്ട സാഹചര്യത്തിൽ നമ്മൾ 2000 കാലറിയുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 500 കാലറി കൺവെർട്ട് ചെയ്തൊരു ഫാറ്റായിട്ട് വെക്കും. ഇതാണ് തടി കൂടാനുള്ള കാരണം. അപ്പൊ എന്ത് ചെയ്യണം, തടി കുറയ്ക്കാൻ നന്നായിട്ട് വ്യായാമം ചെയ്യണം. അരമണിക്കൂർ വ്യായാമം ചെയ്യാതെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല എന്നുള്ള ഒരു നല്ല ശീലം നിങ്ങൾ ഇന്ന് എടുക്കുക. അങ്ങനെ എടുത്ത ആളുകൾ കുറേയുണ്ട്, പക്ഷെ എടുത്ത ആളുകളും ഇടയ്ക്കിടയ്ക്ക് ഒരു മടി വരും. ഞാൻ ആ മടിയെക്കുറിച്ച് ഞാൻ അടുത്ത പോയിന്റിൽ പറയാം. അപ്പോൾ ആരോഗ്യത്തിന്റെ ലക്ഷണം നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ആ വെയിറ്റ് വല്ലാണ്ട് കൂടി ഇതുകൊണ്ടൊന്നും കുറയുന്നില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മാസ്റ്റർ പീസാണ് നമ്മുടെ ന്യൂട്രി ചാർജ് S&F. ഇത് തടി കൂടിയവർക്കും കഴിക്കാം, കൊളസ്ട്രോൾ ഉള്ളവർക്കും കഴിക്കാം. കൊളസ്ട്രോള് നിങ്ങളുടെ LDL വളരെ കൂടുതലാണെങ്കിൽ ഇത് കഴിച്ചാൽ, അത് ഒരുപക്ഷെ ആരെങ്കിലും പറഞ്ഞുതന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് കിട്ടിയ 100 കണക്കിന് റിസൾട്ടുകളിൽ LDL കൂടി, അതായത് നമ്മുടെ ശരീരത്തിലെ വിസ്രൽ ഫാറ്റ് കൂടി, LDL എന്നല്ല ഞാൻ പറയുന്നത്, വിസ്രൽ ഫാറ്റ് കൂടുന്നതിന്റെ ലക്ഷണങ്ങൾ ഇതാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ നല്ലപോലെ ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. വിസൽ ഫാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ ഓർഗൻസിന്റെ ഇടയിൽ പറ്റി പിടിച്ച് കിടക്കുന്ന കൊഴുപ്പ്. ആ കൊഴുപ്പ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ആദ്യത്തെ ബുദ്ധിമുട്ട് തലയുടെ ബാക്കിൽ നിന്നൊരു വേദന അല്ലെങ്കിൽ ഒരു കഴുപ്പ് ഇങ്ങനെ താഴോട്ടിറങ്ങും. അപ്പൊ ആളുകൾ പറയും നീരിറക്കാണെന്ന്. നീരിറക്കല്ല, വിസൽ ഫാറ്റ് കൂടിയതാണ്. ചില സമയത്ത് തോളത്തുനിന്നൊരു വേദന കൈയിലൂടെ ഇറങ്ങും, ചിലപ്പോൾ തോളത്തുനിന്നൊരു വേദന ബാക്ക് സൈഡിലോട്ട് ഇറങ്ങും. അപ്പൊ അവർ പറയും എല്ല് തേയ്മാനമാണെന്ന്. എല്ല് തേയ്മാനം ഉണ്ടായിരിക്കും, പക്ഷെ അത് മാത്രമല്ല, ചില സമയത്ത് അരക്കെട്ടിൽ നിന്നൊരു വേദന കാലിലൂടെ ഇങ്ങനെ പതുക്കെ താഴോട്ട് ഇറങ്ങും. ഓക്കെ, അവിടെയും പറയും നീർക്കെട്ടാണെന്ന്. നീർക്കെട്ടല്ല, ചില സമയത്ത് രാവിലെ ബെഡിൽ നിന്നിട്ട് കാല് നിലത്ത് കുത്തുന്ന സമയത്ത് ഉപ്പൂറ്റിക്ക് നല്ല വേദന, കുറച്ച് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ അത് മാറും. ചില സമയത്ത് കൈയിന് ഭയങ്കരമായ തരിപ്പ്, ബസ്സിൽ കയറി ബസ്സിന്റെ കമ്പി പിടിച്ച് നോക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൈ തരിക്കും. ബൈക്ക് ഓടിക്കുമ്പോൾ, സ്കൂട്ടി ഓടിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൈയിന് തരിപ്പുണ്ടാവും. കിടക്കുന്ന സമയത്ത് കൈ തലയ്ക്കടിയിൽ വെച്ച് കിടക്കുമ്പോൾ കൈ തരിക്കും, കാല് തരിക്കും, ശരീരത്തിന് മൊത്തം മരവിപ്പ്. ചില ആളുകൾ പറയാണ്ട് അരയ്ക്കുന്ന കിഴിപ്പോട്ട് കാലുണ്ടെന്ന് തന്നെ തോന്നാറില്ല. നടക്കുമ്പോൾ അത്യാവശ്യം കിതപ്പ്, കോന്നിപ്പടിയൊക്കെ കയറുമ്പോൾ നല്ല ഉഷാറ് കിതപ്പ്. ചില സമയത്ത് ഹാർട്ടിന്റെ ഭാഗത്ത് സൂചി കുത്തുന്ന പോലെ ഒരു പിഞ്ചിങ് പെയിൻ, പ്രത്യേകിച്ച് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ വരും. അപ്പൊ ആളുകൾ കരുതും അത് ഗ്യാസിന്റെ കംപ്ലൈന്റ് ആണെന്ന് കരുതി നമ്മുടെ ജലജീരം ഒക്കെ കഴിക്കും. ജലജീരം കൊണ്ട് മാത്രം കാര്യമില്ല, അത് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ്, ഇന്റേണൽ ഫാറ്റ്, അതിനെ വിസൽ ഫാറ്റ് എന്നാണ്. അതിനെ ശരിക്കും മനസ്സിലാക്കാൻ ഞാൻ എളുപ്പവഴി പറഞ്ഞുതരാം. നമ്മൾ വീടുകളിലൊക്കെ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നെയ്മാല കണ്ടിട്ടുണ്ട് അല്ലെ, മട്ടൻ വാങ്ങിക്കുള്ളിൽ നെയ്മാല കാണാറുണ്ട്. ഇതുപോലെ നെയ്മാല നമ്മുടെ ഉള്ളിലും ഉണ്ട്, ഇതാണ് നമ്മുടെ വിസൽ ഫാറ്റ്. അത് 2% 2 പാടുള്ളൂ, പക്ഷെ പല ആളുകൾക്കും 3 അതിൽ കൂടുതലാണ്. അത്തരം ആളുകൾക്ക്, ഒരു 4-5 ഒക്കെ ഉള്ള ആളുകൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഇത് കഴിച്ചാലും അത് പതുക്കെ പതുക്കെ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് സ്ലിം ആൻഡ് ഫിറ്റ്? സ്ലിം ആൻഡ് ഫിറ്റ് ഇതിനെക്കുറിച്ച് ക്ലാസ്സിൽ ഇഷ്ടംപോലെ പറയുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്. 40 ഗ്രാം തൂക്കമുള്ള ഈ പൗഡർ, ഇതിന്റെ മെയിൻ കണ്ടന്റ് കൊടംപുളിയാണ്. കൊടംപുളി നാച്ചുറൽ ആയിട്ട്, അതുപോലെ പച്ചക്കാപ്പിക്കുരുവിന്റെ സത്ത് പ്ലസ് കോഞ്ചുഗേറ്റ് ലിനോലിക് ആസിഡ്. ഇത് ഒരു 40 ഗ്രാം തൂക്കമുള്ള ഈ പൗച്ച് ഡെയിലി അത്താഴത്തിന് പകരം ഒരു 7 മണിക്ക് ഏർലി ആയിട്ട് കഴിക്കുന്നതാണ് നല്ലൊരു 7 മുതൽ 8 വരെയുള്ള ടൈമിനുള്ളിൽ ഇത് കഴിക്കുക. ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ പാടമാറ്റിയ പാലിലോ നന്നായി മിക്സ് ചെയ്തിട്ട് കഴിക്കുക. വേറെ ഭക്ഷണം കഴിക്കരുത്. ഇത് 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. 1, നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ ഇത് ബേൺ ചെയ്ത് കളയും. 2, ഫർദർ ഫാറ്റ് ഡെപ്പോസിറ്റിനെ ഇത് തടയും. ദാറ്റ് ടു ക്ലിനിക്കലി പ്രൂവൺ. അപ്പോൾ നമ്മുടെ തൂക്കം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റിന് വേറെ ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് ഉണ്ട്. എല്ലാ പ്രോട്ടീൻ പൗഡറുകളും നമ്മുടെ മസിൽ മാസ് കൂട്ടുകയും ഫാറ്റ് കുറയ്ക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇമ്മ്യൂണിറ്റി കുറയുന്നതിൻ്റെ ഒരു മറ്റൊരു ലക്ഷണം ഞാൻ പറഞ്ഞത്. പിന്നെ 3-ാമത്തെ കാര്യമാണ് ക്ലിയർ സ്കിൻ. നമ്മുടെ സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. ചില ആളുകൾക്ക് ഇങ്ങനെ ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറുത്ത കളർ വരും, ഡിസ്കളറേഷൻ വരും, പിഗ്മെന്റേഷൻ വരും, ചിലപ്പോൾ കാക്കപ്പുള്ളി വരും, ചിലപ്പോൾ വന്ന കാക്കപ്പുള്ളി വലുതാവും, ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസത്തിൽ നിറച്ച് ശരീരം നിറച്ച് കാക്കപ്പുള്ളിയൊക്കെ വരും. ഇതൊക്കെ സ്കിൻ ഡിസോർഡറാണ്. ഇറ്റ് ഷോസ് ദാറ്റ് നിങ്ങളുടെ ബ്ലഡ് ശരിയല്ല, നിങ്ങളുടെ ശരീരം എന്തോ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. സ്കിൻ, രക്തത്തിലെ മാലിന്യങ്ങൾ ശരീരം പുറന്തള്ളാനുള്ള ഒരു പ്രോസസ്സാണ് ഇത്. അപ്പോൾ സ്കിന് ഹെൽത്തി അല്ലെങ്കിൽ യുവർ ഇമ്മ്യൂണിറ്റി ഈസ് ലെസ്. അപ്പോൾ നല്ല ക്ലിയർ സ്കിൻ. അപ്പൊ ഇങ്ങനെ വല്ല പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
സ്കിന് ശരിയാക്കാനുള്ള ഏറ്റവും നല്ലൊരു സംവിധാനമാണ് നമ്മൾ രക്തശുദ്ധീകരണം നടത്തുക. രക്തശുദ്ധീകരണം നടത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നമ്മുടെ അലോവേറ ജ്യൂസ്, ബെസ്റ്റ് സാധനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രിചാർജ് മെൻ ഓർ വുമൺ പ്രോഡക്റ്റ് സ്ട്രോബെറി, ഇതൊക്കെ നമ്മുടെ ബ്ലഡിന് ഇൻഫാക്ട് അത് ക്ലീൻ ചെയ്യും. പ്ലസ് രക്തശുദ്ധീകരണത്തിന് പറ്റുന്ന ഏറ്റവും നല്ലൊരു മാസ്റ്റർ പീസാണ് ഈ പറയുന്ന സഞ്ജീവനി പ്രാശാവലേക്ക് നെല്ലിക്ക ആണ് അതിൽ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്. വൈറ്റമിൻ സി ടാബ്ലറ്റ് എന്നറിയപ്പെടുന്ന നെല്ലിക്ക ഉള്ളത് കൊണ്ട് തന്നെ പ്രതിരോധ ശേഷി, ജലദോഷം മുതൽ ക്യാൻസർ വരെ എല്ലാ രോഗങ്ങൾക്കും പരിഹാരമാണ് ഇത്. രോഗാവസ്ഥ വരാതിരിക്കാനും വന്ന രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാനും പതുക്കെ പതുക്കെ ഇല്ലാതാക്കാനും സഹായിക്കും. ജനറലി ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ ഇമ്മ്യൂണിറ്റി. അതുപോലെ അതിൽ നിലപ്പന സഫേദ് മുസലി ഇത് എക്സ്ട്രാക്ട് ഉണ്ട്. അത് ഹോർമോൺ ഇംബാലൻസ്, പ്രത്യേകിച്ച് തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾ, കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനൊക്കെ പരിഹരിക്കാൻ നല്ലതാണ്. ജനറൽ ആയിട്ട് നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാണ് ഇത് ചെയ്യുന്നത്. ആ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു പ്രൊഡക്റ്റ് ആണ്. ഇതിനെ കുറിച്ചൊക്കെ പറയാൻ മണിക്കൂറുകൾ വേണം. നിങ്ങൾ ഉപയോഗിച്ച ആളുകളാണ്, ഞങ്ങൾ ഇതിന്റെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. ആ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ്, ഒരു മാസ്റ്റർ പീസാണ് നമ്മുടെ ന്യൂട്രിചാർജ് എസ് ഫൈവ്. ന്യൂട്രിചാർജ് എസ് ഫൈവിന്റെ ഒരു വലിയേട്ടൻ ഉണ്ട് ന്യൂട്രിചാർജ് ബയോവേജ്, അതിപ്പോ എന്റെ കയ്യിലില്ല കാണിക്കാൻ. ഓക്കെ, അഞ്ചോളം പച്ചമരുന്നുകൾ, ഔഷധികൾ, ഔഷധികളിലെ അഞ്ച് പ്രധാനപ്പെട്ട ഔഷധികൾ, കരിഞ്ചീരകം, ആര്യവേപ്പ്, തുളസി, കറ്റാർവാഴ, പുതിന. അപ്പൊ സ്കിൻ സംബന്ധമായ എന്ത് പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഇത് നിങ്ങൾ കഴിക്കാം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഇനി എന്തെങ്കിലും സ്കിന്നിന് പ്രോബ്ലം വരുമ്പോൾ ഒരു ഇച്ചിങ്ങോ മറ്റോ വരെ ഇത് പൊട്ടിച്ച് കറുത്ത ചെറിയൊരു ഗുളികയാണ് അത് കട്ട് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ ചേർത്ത് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇന്റേണൽ നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടത്തും, കാരണം ഇതിൽ ആര്യവേപ്പ് ഉണ്ട്. ആര്യവേപ്പ് നമ്മുടെ രക്തശുദ്ധീകരണത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പൊ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സ്കിന്നിന്റെ മാത്രം പ്രശ്നമല്ല, അത് ബ്ലഡ് ശരിയല്ല, ബ്ലഡിനെ ശരിയാക്കി കഴിഞ്ഞാൽ സ്കിൻ ശരിയാവും. പ്ലസ് നമുക്ക് എക്സ്റ്റേണലി മറ്റ് ക്രീമുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിന്റെ ഒരു എൽഡർ ബ്രദർ ഉണ്ട്, നമ്മുടെ ബയോ ഏജ്, ന്യൂട്രിചാർജ് ബയോ ഏജ്. അത് നമ്മുടെ ന്യൂട്രിചാർജ് സീരീസിലെ വേണമെങ്കിൽ ദ കിങ് എന്ന് പറയാം. കാരണം മൂന്ന് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഒന്ന്, ഇത് ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ഫാറ്റി ലിവർ, ലിവർ സിറോസിസ്, അതുപോലെ തന്നെ ഹിപ്പറ്റൈറ്റിസ് എ ബി സി അങ്ങനെയുള്ള കേസുകൾക്കൊക്കെ അത് വളരെ വണ്ടർഫുൾ. ലിവർ ക്യാൻസർ അതിനൊക്കെ വളരെ നല്ലതാണ്. പ്ലസ് രക്തശുദ്ധീകരണത്തിന് അത് ഏറ്റവും നല്ലതാണ്. പ്ലസ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പവർ കൂട്ടാൻ അത് നല്ലതാണ്. ബയോ ഏജിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ, സ്ഥിരമായിട്ട് ലിക്വർ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ആ ഒരു ഇല്ലെഫക്ട് നമുക്ക് വളരെ പെട്ടെന്ന് അത് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ലിവറിനുണ്ടാകുന്ന മെയിനായിട്ട് ലിവറിന്റെ ഒരു പ്രത്യേകത, ഏത് പ്രായത്തിലും ലിവർ വളരും. അതിനെ തളർത്താനുള്ള എല്ലാ ഭക്ഷണവും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിക്കുന്ന സർവ്വ മരുന്നുകളും ആദ്യം ബാധിക്കുന്ന ലിവറിനെയാണ്. അപ്പൊ ലിവർ ഒരു പരിധി വരെ അത് താങ്ങും, തീരെ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ലിവർ പറയും, ലിവർ ഹാൻഡ്സ് അപ്പ് ചെയ്യും. അതിനുശേഷമാണ് നമുക്ക് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ശരീരത്തിന്റെ ഏറ്റവും വലിയൊരു പ്രൊട്ടക്റ്റീവ് സിസ്റ്റമാണ് ലിവർ. ആ ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ബയോവേജ്. ബയോവേജിൽ 72 പച്ചമരുന്നുകളാണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൂവളം. കൂവളത്തിന്റെ കായ, തഴുതാമ, കീഴാർനെല്ലി തുടങ്ങി സർവ പച്ചമരുന്നുകളും അതിലുണ്ട്. അതുപോലൊരു ഒരു ഫുഡ് സപ്ലിമെന്റ് എനിക്ക് തോന്നുന്നില്ല വേൾഡിൽ. 72 ഔഷധികൾ ചേർത്ത ഒരു ഒരു ഫുഡ് സപ്ലിമെന്റ് ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. അത് നമ്മുടെ ശരീരത്തെ അൾട്ടിമേറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യും. അതായത് ഇതിൽ വെറും 5 പച്ചമരുന്നുകളാണ്, അതിനേക്കാൾ പവർഫുൾ ആണ് അത്. പക്ഷെ അത് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ശരീരത്തിന് മുൻപുണ്ടായിരുന്ന പല അസുഖങ്ങളും പതുക്കെ പതുക്കെ ഒന്ന് തലവെക്കും, പതുക്കെ പതുക്കെ ഒന്ന് തലവെക്കും. ബട്ട് അത് പിന്നെ അത് ഓട്ടോമാറ്റിക്കലി സബ്സൈഡ് ആവും. അത് അതിനെ നമ്മൾ പറയുന്നതാണ് ഹീലിംഗ് ക്രൈസിസ്, രോഗ ശമന പ്രതിസന്ധികൾ. നമ്മുടെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കുന്ന പല ആളുകൾക്കും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. തുടക്കത്തിൽ കഴിക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് പ്രോട്ടീൻ പൗഡർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വയറൊന്ന് അപ്സെറ്റ് ആവും. അല്ല, അത്ഭുതമല്ലേ? കാരണം വർഷങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രോട്ടീൻ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നമ്മൾ എക്സ്റ്റേണലി ത്രൂ RCM നമ്മൾ പ്രോട്ടീൻ പൗഡർ കൊടുക്കുമ്പോൾ ശരീരത്തിന് അറിയില്ല ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഒരു മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ വരും. പേടിക്കേണ്ട, 2 നിങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ തനിയെ ശരിയായിക്കോളും. ചില ആളുകൾ ചെറുതായിട്ട് ഒരു ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അപ്പൊ വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ അതിന്റെ കൂടെ നമ്മുടെ ഈ ജൽജീര ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിൽ ജസ്റ്റ് കലക്കിയിട്ട് കഴിക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ട് കഴിച്ചോളൂ, ആ വയറിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അതോടുകൂടി മാറും. അപ്പോൾ ന്യൂട്രിചാർജ് എസ് ഫൈവ് സ്കിന്നിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഇതിന് മാത്രമല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ നല്ലതാണ്. ഞാൻ പറയുന്നത് ഈ ഒരു ഇമ്മ്യൂണിറ്റി എന്നൊരു കൺസെപ്റ്റിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ ബയോജി വളരെ ഗുണം ചെയ്യും, ഇത് ഉപയോഗിക്കാം. അത് ശരീരത്തെ അടിച്ചു തുടച്ച് വൃത്തിയാക്കും. ബയോജിന് മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം ഞാൻ കണ്ടത് യൂട്രസിലുണ്ടാകുന്ന മുഴകള്, അതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾ കേരളത്തിലുണ്ട്. ഒരുപാട് ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. വിളിക്കുന്ന സ്ത്രീകളിൽ ഒരു 80-90% യൂട്രസ് സംബന്ധമായ കംപ്ലൈന്റുമായിട്ട് പറഞ്ഞ് വിളിക്കുന്നവരാണ്. അവർക്കൊക്കെ പ്രത്യേകിച്ച് ആ മുഴകളെയൊക്കെ ഒന്ന് കുറയ്ക്കാൻ ബയോവേജൊക്കെ വളരെ ഗുണം ചെയ്യും. അത് ഇനിഷ്യലി കൊടുക്കേണ്ട, ഒരു 2 നമ്മുടെ മറ്റു പ്രൊഡക്ടുകൾ കൊടുത്തതിന് ശേഷം അവരുടെ ബോഡിയുടെ അക്സെപ്റ്റൻസിൽ അവർ കൂട്ടിയതിന് ശേഷം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളും തീർച്ചയായിട്ടും അത് നമ്മുടെ ഇറ്റ് ഷോസ് ദ ലോ ഇമ്മ്യൂണിറ്റി.
ഓക്കെ, അപ്പൊ സ്കിൻ നമ്മളോട് പറയാണ് രക്തത്തിൽ എന്തോ ഉണ്ട് അത് പുറത്ത് കളയാണ്. നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് രക്തത്തിലെ മാലിന്യങ്ങളുടെ അളവ് കൂടുന്നത്. അതാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോ ഇമ്മ്യൂണിറ്റിയുടെ മൂന്നാമത്തെ ലക്ഷണമാണ് ക്ലിയർ സ്കിൻ. ഓക്കെ, നാലാമത്താണ് അബ്സെൻസ് ഓഫ് ലേസിനെസ്, മടി, മടിയില്ലായ്മ. എന്തൊരു കാര്യം പറഞ്ഞാലും പെട്ടെന്ന് ചെയ്യാം, അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ ലക്ഷണം. ഇമ്മ്യൂണിറ്റി ഇല്ലെങ്കിലോ നാളത്തേക്ക് നീട്ടി വെക്കും. നമ്മൾ ഒരാളോട് പ്ലാൻ പറയാൻ പറയുന്നു, അല്ലെങ്കിൽ